കേരളത്തിലെ സർക്കാർ കോളേജുകളിലെ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് ചില പത്രദൃശ്യ മാധ്യമങ്ങളിൽ ശരിയല്ലാത്ത ചില വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമ സുഹൃത്തുക്കളെ കാണാം എന്ന് തീരുമാനിച്ചത്. ഗവൺമെൻറ് കോളേജുകളിലെ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഉണ്ടായിരുന്ന രീതി സീനിയോറിറ്റി ലിസ്റ്റ് പ്രകാരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുക എന്നുള്ളതാണ്. നിലവിലുള്ള കോളേജ് അധ്യാപകരിൽ നിന്ന് ഗവൺമെൻറ് കോളേജ് അധ്യാപകരിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരം നിയമിക്കുക എന്നുള്ളതാണ്. യു ജി സിയുടെ ചട്ടങ്ങൾ 2010 നിലവിൽ വന്നതോടുകൂടി എയ്ഡഡ് സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽ നിയമനവുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ കോടതിയിൽ ഉണ്ടാവുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ യു ജി സി ചട്ടങ്ങൾ പ്രകാരം നിയമനം നടത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പോഴും ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽ നിയമനവും തുടർന്നുള്ള പ്രമോഷനുകളും ഒക്കെ തന്നെ സീനിയോറിറ്റി കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് നാം നിർവഹിച്ചു പോന്നിരുന്നത്. അങ്ങനെ തന്നെ അത് ചെയ്യാൻ പറ്റൂ. കാരണം ഒരൊറ്റ യൂണിറ്റായിട്ട് പരിഗണിച്ചുകൊണ്ടുള്ള നിയമന രീതിയാണ്, ഓരോ കോളേജിനെയും ഓരോ യൂണിറ്റായി പരിഗണിച്ചുകൊണ്ടുള്ള നിയമന രീതിയാണ് യു ജി സി ചട്ടങ്ങളിൽ പരാമർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ജി സി ചട്ടപ്രകാരമുള്ള ക്വാളിഫിക്കേഷൻസ് ഉള്ള അധ്യാപകരുടെ ലിസ്റ്റിൽ നിന്ന് സീനിയോറിറ്റി പ്രകാരം പ്രിൻസിപ്പൽ നിയമനം സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് നാം സ്വീകരിച്ചു പോരുന്ന രീതി. അതിനുള്ള സ്പെഷ്യൽ റൂളാണ് നമുക്കുള്ളത്. ആയത് പ്രകാരം നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിൽ ഒഴിവ് വന്ന 55 ഒഴിവുകളിലേക്ക് സെലക്ഷൻ നടത്തുകയും ആ സെലക്ഷൻ കമ്മിറ്റി ആദ്യ ഘട്ടത്തിൽ 67 പേരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്തു. പിന്നീട് ഒരു സബ് കമ്മിറ്റി ചേർന്ന് 67 പേരുടെ ലിസ്റ്റിൽ നിന്ന് അത് 43 ചുരുക്കുകയും ഉണ്ടായി. ഈ ലിസ്റ്റ് സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ ഒഴിവാക്കപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നു. അവർക്ക് നീതി നിഷേധിക്കുകയാണ്, അവരൊഴിവാക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള പരാതി വലിയ രീതിയിൽ ഉയർന്നു വന്ന പശ്ചാത്തലത്തിലാണ് ആ പരാതികൾ കൂടി പരിശോധിച്ചതിന് ശേഷം ലിസ്റ്റ് അന്തിമമാക്കേണ്ടതാണ് എന്ന രീതിയിൽ. ഇപ്പോൾ ആ ലിസ്റ്റ് തള്ളാതെ തന്നെ 43 പേരുടെ ലിസ്റ്റ് തള്ളാതെ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി കമ്മിറ്റിയെ നിയോഗിച്ച് ഫർദർ നടപടികൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചത്. അത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. നീതി നിഷേധം ഉണ്ടാകരുത് എന്നുള്ളത് വളരെ മുഹൂർത്തമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരാതികൾ ലഭ്യമായത് എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല 55 പോസ്റ്റുകളിലേക്കാണ് പ്രിൻസിപ്പൽമാരെ നിയോഗിക്കേണ്ടിയിരുന്നത്. 67 പേരുടെ ലിസ്റ്റ് തയ്യാറായിട്ടും അത് 43 കുറഞ്ഞു പോയത് അത് ചില പ്രത്യേക സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിലാണ്. അത് പരിഹരിച്ചുകൊണ്ട് അത് പരിഗണിച്ചുകൊണ്ട് പരാതികൾ പരിശോധിച്ച് അതിൽ കഴമ്പുണ്ടോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്ന് കണ്ടുകൊണ്ടാണ് അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് ആ ഓരോ അപേക്ഷകരെയും അവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ലിസ്റ്റ് അന്തിമമാക്കാനുള്ള പരിശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നേരത്തെ തന്നെ ചില കോടതി കേസുകൾ നിലവിലുണ്ട്. കോടതി എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ പരിഗണനയ്ക്ക് മുമ്പിൽ ചില പരാതികൾ ഉണ്ടായിരുന്നു. ചില ഇടക്കാല കോടതി വിധികളും അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. ഈ കോടതി വിധികൾ പരിഗണിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള ഉപദേശത്തിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് ഫൈനലായിട്ട് അംഗീകരിക്കുള്ളൂ. ആദ്യത്തെ ലിസ്റ്റും ഫൈനലായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കിയെന്ന് പറയപ്പെടുന്ന ലിസ്റ്റും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അത് ഗവൺമെൻറ്റിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ തീർച്ചയായും ഇത് ഒരു അന്തിമ പട്ടിക ഒരിടത്തും തയ്യാറായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പല കോടതികളിലും പല കേസുകൾ നിലവിൽ നിൽക്കുകയാണ്. കോടതിയുടെ വിധികളെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാനാണ്
ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യുക.